ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ രംഗത്ത് ഞെട്ടിക്കുന്ന കഥകളുടെ റിപ്പോർട്ട് വെറും കഥകളല്ല ആ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു സ്ത്രീകളെ തെറ്റായ രീതിയിൽ കാണുന്നു അവരെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കുന്നു പലരും എതിർക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ശബ്ദം പുറത്ത് വന്നിരുന്നില്ല ഞാനിത് പറയാൻ കാരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുൻപ് സംസാരിച്ചപ്പോഴൊക്കെ കേരളത്തിൻ്റെ സരസനായ മുഖ്യമന്ത്രി ഇ കെ നായനാർ സഹാവ് അന്ന് പറഞ്ഞിരുന്നു എടോ സ്ത്രീകളോടത്തോളം പ്രതികളിലോടത്തല്ലോ പീഡനമുണ്ടാകുക എന്ന് സരസമായി പറഞ്ഞപ്പോൾ അത് ആ രീതിയിലാണ് പ്രതിപക്ഷത്തുള്ളവരെല്ലാവരും എടുത്തത് വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ വാർത്തയായി സമരമായി വരുമായിരുന്നു എന്നുള്ളതാണത് പക്ഷേ തമാശ തമാശ രൂപയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിലൊരു സത്യം ഉണ്ടായിരുന്നായിരിക്കണം പക്ഷെ ആ സത്യം പുറത്ത് പറയാൻ പലരും മടി കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് എന്തിനാണെന്നല്ലേ വർഷങ്ങളായി സിനിമാ രംഗത്തെക്കുറിച്ചാണ് ഇവിടെ മോശമായ അഭിപ്രായങ്ങൾ പറയാറുള്ളത് എന്നാൽ എല്ലാ രംഗങ്ങളിലും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും സ്ത്രീകളോട് തങ്ങളുടെ തങ്ങളോട് സഹകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് മദ്യം വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു ചിലർക്ക് സ്ത്രീകളുമായി കൂട്ടുകൊണ്ട് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ അതിൻ്റേതായ കങ്കാണികൾ ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന നാടാണ് കേരളം മാത്രമല്ല എന്നാലോചിക്കണം ഇപ്പോൾ ഇക്കാര്യം പറയാൻ കാരണം ഇത്തരം കേസുകൾ വരുമ്പോൾ അത് സജീവമായി കൊണ്ടിരിക്കുന്നു എന്നാരോഹിക്കണം ഭൂരിഭാഗം പേരും പുറത്ത് പറയുന്നില്ലെങ്കിൽ കൂടി ചിലർ അതിനെതിരെ പ്രതികരിക്കാൻ തൈ വന്നിരിക്കുന്നു പ്രതികരിക്കുമ്പോൾ തന്നെ മറ്റു ചിലർ പറയുന്നുണ്ട് ഇത് മുതലാക്കാനാണ് സ്ത്രീ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും ഒരു പുരുഷനെ ചീത്തയാക്കണമെങ്കിൽ അവന് ശിക്ഷിക്കണമെങ്കിൽ ഒരു സ്ത്രീ എല്ലാം തുനിഞ്ഞ് മുന്നിട്ട് ഇറങ്ങിയാൽ മതി എന്നാണ് പറയും ഇവിടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ നാലര വർഷമായി സംസ്ഥാന ഗവണ്മെൻറ്റ് വളരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പല പ്രാവശ്യം പുറത്തുവിടുന്നു ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ചാനലിലൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പല കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരാൻ കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നടി പീഡന കേസുമായി ബന്ധപ്പെട്ട് ആ നടിക്ക് മോചന നീതി ലഭിക്കുന്നതിന് ഡബ്ല്യു സി സിനിമാ രംഗത്തെ ഒരു വിഭാഗം വനിതകൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി വേണ്ടി പാടുപെടുകയും ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ് വളരെ സജീവമായി തന്നെ ഒരു പരിധിവരെ ഈ നടിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കുകയും ചെയ്തു എന്നാലിക്കണം അന്ന് അവർ ഡബ്ല്യു സി സി മുൻകൈ എടുത്തുകൊണ്ട് ഒരു നിവേദനം കൊടുത്തിരിക്കുന്നു തൊഴിലിടങ്ങളിൽ തൊഴിലിടം എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമല്ല നിലവിക്കണം ഇവിടെ സിനിമയിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അവർക്ക് അവരുടേതായുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില അന്വേഷണങ്ങൾ വേണം അതിനൊരു കമ്മീഷൻ രൂപീകരിക്കണം ആ കമ്മീഷൻ രൂപീകരിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഗുണകരമായ തൊഴിലിടങ്ങളിൽ സ്ത്രീ സംരക്ഷിക്കപ്പെടണം എന്നുള്ള വേണ്ടിയിട്ടുള്ള ഒരു നിയമം നിയമമുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു ജസ്റ്റിസ് ഹേമ പിന്നെ കെ ബി വത്സലകുമാരി ഐ എ എസ് രണ്ട് മൂന്ന് പ്രാവശ്യം ഉർവശിപ്പെട്ട നേടിയ ശാരദ ഇവർ മൂന്ന് പേരും അംഗങ്ങളാക്കിക്കൊണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് ഒരു ഒരു കമ്മീഷൻ രൂപീകരിച്ചു അതിൻ്റെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്നുള്ളത് ആ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അറിയുന്നത് ആ ഒന്നര എങ്കിലും അവർ നാലര വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് വലിയ റിപ്പോർട്ട് ഗവൺമെൻറ് സമീപിച്ചു അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ആയിരുന്നു അറിയിക്കണം അപ്പം എ കെ ബാലനും മുഖ്യമന്ത്രിയും അടക്കം ഈ റിപ്പോർട്ട് വാങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയുണ്ട് അതിൽ ശ്യാമയുണ്ട് കെ വി വത്സലകുമാരിയുണ്ട് ശാരദയുണ്ട് അപ്പം ഈ റിപ്പോർട്ട് എത്രയും വേഗം പുറത്ത് വിടുമെന്നാണ് പറഞ്ഞു കേട്ടത് എന്നാൽ ആ റിപ്പോർട്ടിലൂടെ കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഇതിൽ പല വമ്പന്മാരുടെയും പേരുകൾ പുറത്ത് വിടേണ്ടി വരുമെന്ന് മനസ്സിലായി ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവരിൽ പലരും നിലവിളിച്ച് വിളിച്ച് എന്താ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഓഫറുകൾ കൊടുത്ത് ഈ റിപ്പോർട്ട് പുറത്ത് വിടരുത് പുറത്ത് വിടുകയാണെങ്കിൽ തന്നെ ഒരൊന്നും മിനുസപ്പെടുത്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനും ചില വമ്പൻ ആൾക്കാരെ രക്ഷിക്കാനും വേണ്ടി ഈ റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ചു എന്ന് പറയുന്നതാണ് ശരി എന്തെല്ലാം വാക്ക് തർക്കങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് നിശ്ചിതമായി വിമർശിച്ചിട്ട് പോലും ഈ റിപ്പോർട്ട് ഇന്നേ വരെ പുറത്ത് അത് പുറത്തുവിടാറായപ്പോൾ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് അത് റിപ്പോർട്ട് പുറത്ത് വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന ആണ് എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ്റിന് നിലപാട് എന്താണെന്ന് മനസ്സിലായി ഗവൺമെൻറ് റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല നാലര വർഷമായി ഇപ്പോഴിതാവാ വനിതാ വനിതകൾ തന്നെ വിവരാവകാശ കമ്മീഷനിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല അത് ഇപ്പോൾ ഇപ്പോഴിതാ വിവരവാശ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിടണം ജൂലൈ ഇരുപത്തി ഉള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ല ആജ്ഞാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണത് അതിൻ്റെ ഓട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓട്ടം നടക്കുമ്പോഴും ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ നിങ്ങൾക്ക് വളരണ്ടേ നിങ്ങളെ വളരാൻ വേണ്ടി ഒന്ന് കണ്ണടച്ചാൽ എന്താ എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ പാടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെന്ന് വെറുതെ പറയുകയല്ല എന്നാലോചിക്കണം എഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായുള്ള ബന്ധു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ ക്രൂരമായ അനുഭവങ്ങളായിരുന്നു അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല നടൻ ആരാണെന്ന് പറയുന്നില്ല നടിയുടെ പേര് പറയുന്നില്ല പക്ഷേ ആ പെൺകുട്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യം കാണിക്കാത്ത കൊണ്ട് ആ സിനിമയിൽ നിന്ന് മാറ്റുകയും മറ്റു പടങ്ങളിലേക്ക് എടുക്കാതിരിക്കുകയും പിന്നീട് അഭിനയം തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യേണ്ട സംഭവം ആ ഡോക്ടർ തന്നെ വിവരിക്കുകയുണ്ടായി ഇതൊരു ഡോക്ടർ കാര്യം കറിയില്ല ഇത് അറിയാത്തവർ അറിയാവുന്ന എത്ര കരുണ്ട് മാധ്യമ രംഗത്ത് എത്രയോ വർഷങ്ങളായി പ്രവർത്തി കുറേ പേരുണ്ട് ഞാനടക്കമുള്ളവർ അങ്ങനെ അറിയാത്ത കാര്യങ്ങളല്ല അപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറഞ്ഞിരിക്കുന്നത് ഒന്ന് കണ്ണടച്ചോളും ഒരേ വെറുതെ വെറുതെ ഉയരാൻ പറ്റില്ലല്ലോ ലക്ഷങ്ങളും കോടികളും ഷകൾ അഭിനയം ഒക്കെ അല്ലേ വരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട് കൊണ്ടിരിക്കുമെന്ന് ആലോചിക്കണം ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം വന്നപ്പോൾ ഡബ്ല്യു സി സി വളരെ സജീവമായപ്പോൾ അതിന്റെ അന്വേഷത്തിൽ വന്നപ്പോഴാണ് രഹസ്യമായി പുരുഷന്മാരല്ലോ സ്ത്രീകൾ തന്നെയല്ലേ സിനിമാ രംഗത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ശാരദയുണ്ടായിരുന്നു അവരടക്കമുള്ളവരാണ് ഈ മൊഴി എടുത്തതെന്ന് ആലോചിക്കണം മൊഴിയെടുത്ത കൂട്ടത്തിൽ പറഞ്ഞ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ പേരുകൾ കേട്ട് ഞെട്ടി എന്നാലോചിക്കണം അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനം ഇന്ന് സാംസ്കാരിക വകുപ്പന്തി പുതിയ സാംസ്കാരിക വകുപ്പന്തി സജി ചെറിയാൻ പറഞ്ഞത് പുറത്ത് വിട്ടത് എങ്ങനെയാണ് പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പുറത്ത് വിടൂ മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആരുടെയും പേരും പരാമർശിച്ചിട്ടില്ല പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ ഒളിക്കേണ്ട കാര്യങ്ങൾ ഒളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം മനസ്സിലായോ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകൾക്ക് വേണ്ടിയല്ല എന്ന് ഭംഗ്യന്തരേണ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ലോ